ചന്ദ്രാപ്പിനി മഠത്തിക്കുളത്ത് ചോരക്കുഞ്ഞിനെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മാതാപിതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ചന്ദ്രാപ്പിനി സ്വദേശി ഇഴവന്താറ വീട്ടിൽ അനിൽകുമാറിനെയും ഭാര്യ സുമിതയെയുമാണ് കയ്പമംഗലം എസ് ഐ കെ ജെ ജിനേഷും സംഘവും അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതിയായിരുന്നു കേസിനാസ്പ്രദമായ സംഭവം ഒഴിഞ്ഞപ്പാറമ്പിലെ കുറ്റിക്കാട്ടിൽ നിന്നും നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ കുഞ്ഞിനെ ചന്ദ്രാപ്പിനി ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കുഞ്ഞിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്തംഗവും ആശാവർക്കറും വനിതാ പോലീസും ചേർന്ന് സുമിതയോട് കാര്യം തിരക്കിയെങ്കിലും കുഞ്ഞ് തന്റേതല്ല എന്ന നിലപാടിലായിരുന്നു ഇവർ എന്നാൽ അവശ്യനിലയിലായിരുന്ന ഇവർ കിടന്നിരുന്ന മുറിയിൽ രക്തം കണ്ടെത്തിയത് സംശയം വർദ്ധിപ്പിച്ചു കൂടുതൽ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച സുമിതയെയും ഭർത്താവിനെയും പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ വീടിനോട് ചേർന്നുള്ള കുളിമുറിയിലും കുറ്റിക്കാട്ടിലും രക്തവും പ്രസവാവശിഷ്ടങ്ങളും പോലീസ് കണ്ടെത്തി കഴിഞ്ഞ ദിവസം അനിൽകുമാറിനെയും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത സുമിതിയെയും കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചു പുലർച്ചെ പ്രസവവേദന അനുഭവപ്പെട്ട സുമിത വീടിനോട് ചേർന്നുള്ള കുളിമുറിയിൽ വെച്ച് പ്രസവിക്കുകയും ഉടൻ തന്നെ ഇരുവരും ചേർന്ന് കുഞ്ഞിനെ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു അപകടനില തരണം ചെയ്ത കുഞ്ഞിനെ തൃശൂർ മുളങ്ങുന്നത്തുകാവിലെ തണൽ ശിശുഭവനിലേക്ക് മാറ്റി പതിനഞ്ച് വർഷം മുമ്പ് വിവാഹിതരായ സുമിതയ്ക്കും അനിൽകുമാറിനും പന്ത്രണ്ടും രണ്ടരയും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ വേറെയുണ്ട് ഈ രണ്ടു കുട്ടികളും സുരക്ഷിതരല്ലെന്ന് കണ്ട് ചൈൽഡ് ലാൻഡ് പ്രവർത്തകർ ഇവരെ മയന്നൂരിലെ ബാലികാ സദനത്തിലേക്ക് മാറ്റി പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ടി സി വിന്യൂസ് കയ്പുമംഗലം